ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൺ. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ സ്നാക്കാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പൊട്ടറ്റോ പാൻകേക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്തെടുത്തതാണ്, അതായത് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്, എന്നിട്ട് ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പം ഇനി ഇത് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ. അപ്പം ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് നേരത്തെ ചെയ്തു വെക്കാം, അതായത് തലേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അന്ന് തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്ന് തണുക്കാൻ വെക്കണം, എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ചൂടും ആറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 മുട്ട ചേർക്കുന്നുണ്ട്, ഒന്നടിച്ചെടുത്ത മുട്ടയാണ്. അതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് മൊസറല്ല ചീസ്. അപ്പോൾ നിങ്ങൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൽ ചീസും കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും. നിങ്ങൾക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയനും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ചേർക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ മൊസറല്ല ചീസ് ആയിരിക്കണം, ഗ്രേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ 4 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അതായത് ഈ പൊട്ടറ്റോയുടെ മിക്സ്ചർ കുറച്ചൊന്ന് ഡ്രൈ ആവണം, അതായത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ മൈദ ചേർക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കണം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം, അതുവരെ മൈദ ചേർക്കുക. അപ്പം ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചീസ് നമ്മൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ അതായത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് എന്നിട്ടും പറ്റി പിടിക്കുവാണെങ്കിൽ കയ്യിൽ കുറച്ച് ബ്രെഡ് ക്രംസ് റബ്ബ് ചെയ്താൽ മതി. എന്നിട്ട് ഈ മിക്സ്ചറിൻ്റെ 1 ടേബിൾ സ്പൂൺ ഒന്ന് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക, ഒരു റൗണ്ട് ഷേപ്പിൽ. അതായത് നമ്മുടെ ഒരു പാൻകേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി തിന്നും ആയിരിക്കില്ല, ഒത്തിരി തിക്കും ആയിരിക്കില്ല കേട്ടോ. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. 2 സൈഡിലും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സസ് വരുന്നത് ഒന്ന് തട്ടിക്കളയാം കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക, പൊട്ടറ്റോയുടെ മിക്സ്ചർ മുഴുവനും അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വറുത്തെടുക്കുക, ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതായത് അടുത്ത ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പം അത് കവേർഡായിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് വറുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് എണ്ണ മതി. അപ്പം എല്ലാ പാൻകേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കുക. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സൈഡും നന്നായിട്ട് ബ്രൗണും ക്രിസ്പി ആയതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പൊട്ടറ്റോ പാൻകേക്സ്. വളരെ സിമ്പിളാണ്, നല്ലൊരു സ്നാക്കുമാണ്, പിന്നെ ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം പൊട്ടറ്റോ ആണ്, ചീസും ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ സിമ്പിൾ പൊട്ടറ്റോ പാൻകേക്സ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൺ.